ആശയിലും മുടങ്ങാതെ ആരാധനയ്ക്ക് വിശ്വസ്തയുടെ ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ഇവിടെ വേറെ ഒത്തിരി ക്ലബുകളൊക്കെ ഏതെങ്കിലും ക്ലബുകളിൽ പോയി നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക. ചർച്ചിൽ വരുന്ന ദൈവവേദ വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും ദൈവവചനം അടിസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കണം എന്നത് നിർബന്ധമാണ്. ആമേൻ. അത് ശ്രദ്ധിക്കണം. ആമേൻ. മാസത്തിൽ ഒരു മാസം വല്ലപ്പോഴും തലകാണിക്കാൻ വരിക, പിന്നെ ആരാധനയ്ക്ക് വരാതിരിക്കുക, പിന്നെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ പാസ്റ്റർ എന്തെങ്കിലും കാണുക. ഇത് ആമേൻ സഭയെ ബാധിച്ചത്, സഭയ്ക്ക് അനുവദമായ സ്വഭാവമല്ല. ആദ്യമേ കറക്റ്റായിട്ട് കർത്താവിനെ ആരാധിക്കുകയും സേവിക്കുകയും കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ദൈവകാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും സഭയും കൂടെ നിൽക്കും, കർത്താവും കൂടെ നിൽക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആരാധനയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മേലാലും ആരും എല്ലാവരോടും പറയുവാൻ നിങ്ങൾ അനുവദിക്കരുത്. കഴിയുന്നിടത്തോളം 9:00 തന്നെ ആരാധന നടത്തണം. അടുത്ത ആഴ്ച മുതൽ 9:00 തന്നെ ആരാധന നടത്തണം. 9:00 കഴിഞ്ഞ് ആരാധന പോകരുത്. ആമേൻ. 9:00 മുമ്പേ തന്നെ ആരാധന നടത്തണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കും. ആഴ്ചയിൽ 2.5 മണിക്കൂർ കർത്താവിനും കൊടുക്കാൻ നമുക്ക് പറ്റും, പറ്റണം. പറ്റിയില്ലെങ്കിൽ നമ്മൾ ദൈവമക്കളല്ലല്ലോ. ആമേൻ. അത് ശ്രദ്ധിക്കണം. കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യശയ്യാവിന്റെ പ്രവചന പുസ്തകം 54-ാം അധ്യായം. വേഗത്തിൽ തന്നെ ആമേൻ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യശയ്യാവിന്റെ പ്രവചന പുസ്തകം 54-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ടച്ചാട്ടെ. ഇന്ന് പകൽ കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിന് ഇരുകരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. പ്രബന്ധന യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം മാറട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫെബ്രുവരി മാസത്തേക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ ശബ്ദങ്ങളും ദൈവത്തിന്റെ ദൂതുകളും പരിശുദ്ധാത്മാവ് കൈമാറിയാട്ടെ. ഹരിയാത്മ സാന്നിധ്യം ഇന്ന് സാധനയുടെ നടുവിൽ ചരിക്കണം. ദൈവത്തിന്റെ കൃപ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടണം. കർത്താവ് വചന ശ്രവണത്തിനായി ഹൃദയത്തിന്റെ കവാടങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്ക ദൈവവചനം കേൾവിക്കായി ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ പ്രഭാതത്തിൽ ഞാൻ കൽപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക പദ്ധതികളെ, ശത്രുവിന്റെ എല്ലാ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ തുളക്കിയുന്നു. ദൈവവചനം ആമേൻ കഥയില്ലാതെ ഞങ്ങളുടെ നടുവ് വെളിപ്പെട്ടു വരും. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന ആമേൻ ചെറിയ ആമേൻ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകമാണ് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം. യെശയ്യാവിന്റെ പ്രവാചകനായ യെശയ്യാവ് കാലഘട്ടത്തിൽ പ്രവാചക ശുശ്രൂഷയിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെട്ടവൻ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ ആദ്യത്തെ 39 അധ്യായങ്ങൾ പഴയ നിയമത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവചന ശബ്ദങ്ങളും അവസാനത്തെ 27 അധ്യായങ്ങൾ പുതിയ നിയമത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവചന ശബ്ദങ്ങളും അടങ്ങിയ 66 പുസ്തകങ്ങൾ അടങ്ങിയ 66 അധ്യായങ്ങൾ അടങ്ങിയ 66 പുസ്തകങ്ങൾക്ക് സമതുല്യം സൂചിപ്പിക്കപ്പെടുന്ന രേഖപ്പെട്ട പ്രവചന പുസ്തകമാണ് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ 5 അധ്യായങ്ങളിലും പ്രവാചകനായ യെശയ്യാവ് നിലവിളിയുടെ പ്രവചന ശബ്ദങ്ങൾ ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു പഠിച്ചാൽ ആമേൻ. ഇസ്രായേൽ ജനം എപ്പോഴെല്ലാം ദൈവത്തെ വിട്ട് അകന്നു പോയോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴെല്ലാം കർത്താവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവത്തിൽ നിന്ന്
അകന്ന് പോകുന്ന ഒരു തലമുറയെ കർത്താവ് ദൈവത്തിങ്കിലേക്ക് തിരിക്കും. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയെ ദൈവത്തിങ്കിലേക്ക് തിരിക്കേണ്ടതിനാണ് കർത്താവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതിന് പിന്നിലുള്ള ദൈവിക ഉദ്ദേശം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ തിരിച്ച് കൊണ്ടുവരാനാണ്. മനസ്സിലായാലോ രാമേൻ പറഞ്ഞ കർത്താവിന്. ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ ഒരു തലമുറയിൽ ദൈവത്തേക്കിലേക്ക് തിരിക്കുക. അമേൻ. അതിനുവേണ്ടിയാണ് കർത്താവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. ഏത് സമയത്തും എക്കാലത്തും എവിടെയെങ്കിലും കർത്താവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചതിന് പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ജനം ദൈവത്തിൽ നിന്ന് അമേൻ അകന്നു പോകുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ ദൈവത്തേക്കിലേക്ക് തിരിക്കുക. നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചാലും നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകനെ ദൈവം അയച്ചാലും ഒരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ വരുന്നുവെങ്കിലും നാം ദൈവഗീതം പെട്ട് അകന്നു പോകുന്നു, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു. അതുകൊണ്ട് നമ്മെ ദൈവത്തേക്കിലേക്ക് തിരിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രവാചകൻ ദൈവത്തിന്റെ ഹൃദയത്തെ ചുമന്നുകൊണ്ട് ദൈവത്തിന് പകരക്കാരനായി ദൈവത്തിന് വേണ്ടി ജനത്തിന്റെ ഇടയിൽ നിൽക്കുന്നവനാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ അതരം തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും, നശിക്കുമെന്ന് പറഞ്ഞാൽ നശിക്കും, നന്നാകുമെന്ന് പറഞ്ഞാൽ നന്നാകും, അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാകത്തില്ല. അതിന്റെ കാരണം ആമേൻ പുരോഹിതൻ മനുഷ്യരുടെ കുറവശങ്ങളെ ചുമന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവനാണ്. പക്ഷെ പ്രവാചകൻ ദൈവത്തിന്റെ ഹൃദയത്തെ ചുമന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി മനുഷ്യന്റെ ഇടയിൽ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ആമേൻ പ്രവാചകൻ പറയുന്നതിനെ ദൈവം ചെയ്തേ പറ്റൂ, ചെയ്യും. ആമേൻ. കാരണം അവൻ ദൈവത്തിന്റെ ഹൃദയത്തെ വഹിച്ചു നടക്കുന്നവനാ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, പ്രവാചക ശുശ്രൂഷ ഒരു വലിയ ഉണർവിനെ ദൈവം ഉപയോഗിച്ച ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. അജിത്ത് ആമേൻ ഒരിക്കൽ ഒരു രണ്ട് ഫാൻ്റ് ഇങ്ങനെ ഓർഡർ ചെയ്തു. ആ ഫാൻ്റ് വാഗമണി വന്നു. ഫാൻ്റ് വാഗമണി വന്ന ഉടനെ ഏലപ്പാറയിൽ ഞങ്ങൾ ഇന്നിപ്പം വീട്ടിലേക്ക് വന്നു. അന്ന് അത്യാവശ്യം ഉണ്ട്. ആമേൻ. അപ്പൊ ഞാൻ അജിത്തിനോട് പറഞ്ഞു, ഇന്ന് വാങ്ങിക്കണ്ടടാ, പിന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞു. ഇല്ല, ഇന്ന് തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ആമേൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നിനക്ക് നാളെയും വാങ്ങിക്കാവല്ലോ, നീ ഇടാൻ പോകുന്നില്ലല്ലോ, നാളെയും വാങ്ങിക്കണം. എന്ത് ചെയ്താ കേൾക്കത്തില്ല, ഇന്ന് തന്നെ പോയി വാങ്ങിക്കണം. ആ തിരക്കേനിടയിൽ വാഗമണ് വരെ കൊണ്ടുപോയി ഫാൻ്റ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, ഒത്തിരി നിർബന്ധം പിടിക്കല്ല, ആ ഫാൻ്റ് നിനക്ക് ചേരത്തില്ല, നാളെ നീളത്തുമില്ല എന്ന് പറഞ്ഞു. ഫാൻ്റ് വാങ്ങിച്ചോണ്ട് വന്ന ചേർന്നില്ല, കിട്ടില്ല. ആമേൻ. പിന്നെ അതുപോലെ പാക്ക് ചെയ്തു. ആമേൻ. എന്നിട്ട് പറഞ്ഞു, വാ തുറക്കല്ലേ, വാ തുറന്ന എന്തെങ്കിലും നടന്നേക്കാം. ആമേൻ. പ്രവാചകൻ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു കാര്യമാ, തമാശ ആണെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു കാര്യമാ പറഞ്ഞേ, പ്രവാചകൻ അതരം തുറന്നാൽ കർത്താവ് അത് ചെയ്തിരിക്കും. ദൈവം നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. അത് പ്രവാചകന് ദൈവം കൊടുത്ത അധികാരമാണ്. ഒരാമേൻ പറഞ്ഞ്. അതുകൊണ്ട് ആ പ്രവാചകനെ മാത്രം അപമാനിക്കരുത്, നിന്ദിക്കരുത്. പ്രവാചക ശബ്ദത്തെ എതിർക്കരുത്. പ്രവാചകനോട് ഒരിക്കലും പുച്ഛിക്കരുത്. കാരണം പ്രവാചകൻ ദൈവത്തിന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. എവിടെയെല്ലാം പ്രവാചകന്മാർ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ജനം ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ആമയും പറഞ്ഞ കർത്താവിന്. നമ്മുടെ പ്രിയ സഹോദരി ശീതയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആ വർഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ആമേൻ. ഇങ്ങനെ അവൻ ജോലിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഇവിടെ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആമേൻ. ഒന്നും നടന്നില്ല. പക്ഷെ കർത്താവിന്റെ കൃപയാൽ ഈ വരുന്ന ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകുവാണെന്ന് കേട്ടു. ആമേൻ. കർത്താവ് പ്രിയ സഹോദരി അനുഗ്രഹിക്കണം. ആദ്യമായിട്ട് നമ്മുടെ സഭയിൽ നിന്ന് ഒരാൾ വിദേശത്തേക്ക് പോകുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു നിമിഷം കൈ വരുന്നു പ്രിയ സഹോദരിക്കായി പ്രാർത്ഥിച്ച്. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. യാത്രകളിൽ കൃപ കൂടെയിരിക്കട്ടെ. ജോലി ചെയ്യുന്ന സ്ഥാനത്ത് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. സമൃദ്ധി വെളിപ്പെടട്ടെ. ആ കുടുംബത്തിന് വലിയ മാന്യത ഉണ്ടാകട്ടെ. ദൈവീക അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് പറഞ്ഞു, ദൈവം നിനക്ക് നല്ലൊരു ജോലി തരും, കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തും മാനിക്കുമെന്ന്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ പുതിയ വർഷത്തിൽ യേശു അത്ഭുതവാനായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഇന്ന് പല ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ജനത്തെ
ദൈവത്തിങ്കിലേക്ക് തിരിക്കുക എന്നതാണ്. നാം എപ്പോഴെല്ലാം ദൈവത്തിൽ നകന്നു പോകുന്നു അപ്പോഴെല്ലാം നമ്മളെ കളക്ട് ചെയ്യാൻ കർത്താവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. കളക്ട് ചെയ്യാൻ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ കർത്താവ് അത് ആക്യുറേറ്റ് ആയി വെളിപ്പെടുത്തുകയും ചെയ്യും. ഒരാമൻ പറഞ്ഞ കർത്താവിന്, അതാണ് ദൈവത്തിന്റെ പ്രവാചകൻ. യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായങ്ങളിൽ അവൻ പ്രവചിക്കുന്നു. അവന്റെ പ്രവചനം നിലവിളിയുടെ പ്രവചനമാണ്. അയ്യോ എന്ന നിലവിളി, പിറുപിറുപ്പ്, ഇതാണ് പ്രവചന ശബ്ദം. നെഗറ്റീവായ പദങ്ങൾ നമ്മളിൽ ഒത്തിരി നെഗറ്റീവ് ഉയർന്നാൽ ഓർത്തോ എവിടെയോ ഒരു മുറിവ് കിടപ്പുണ്ട്. മാത്രമല്ല, നാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ല എന്നതാണ്. 5 അധ്യായങ്ങളിലും ആമൻ യെശയ്യാവ് പ്രവചിച്ചു വന്നു. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവജനം പഠിപ്പിക്കുന്നു, ഹോശിയാവ് മരിച്ച കാലഘട്ടത്തിൽ യെശയ്യാവ് ഒരു പ്രവചൻ അവൻ ഒരു വെളിപ്പാട് കാണുന്നു. അപ്പൊ 5 അധ്യായങ്ങളിലും ആമേൻ യെശയ്യാവിനെ നിയന്ത്രിച്ചത് മുഴുവൻ ഉസ്സീയാവാണ്. ഉസ്സീയാവിന്റെ നിയന്ത്രണത്തിൽ ഉള്ളിടത്തോളം കാലം യെശയ്യാവിന് സ്വയമേ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കരുത്തനായ ആത്മ മനുഷ്യൻ, കരുത്തനായ ഒരു ആത്മ മനുഷ്യൻ നിങ്ങളുടെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഒരു പ്രവാചകൻ നിങ്ങളുടെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഒരു ശുശ്രൂഷകൻ നിങ്ങളുടെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ അത് പുറത്തു വരാൻ കഴിയാതെ നിങ്ങളെ തടയുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഉസ്സീയാവാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്പിരിച്വലി ഫ്രീഡം ഉണ്ടാകത്തില്ല. ആത്മാവിൽ ആരാധിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, സ്തുതിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് കൊടുക്കാൻ കഴിയത്തില്ല, ശുശ്രൂഷിക്കാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ ഏത് ശക്തിയുടെ നിയന്ത്രണത്തിലാകുന്നു ആ ശക്തി ആവശ്യപ്പെടുന്നത് പോലെയായി നിങ്ങളുടെ ചിന്ത വരെ, നിങ്ങളുടെ ഭാവം വരെ അവരാഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും. ആ ശക്തി ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും. അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയെ തടയും, ആരാധനയെ തടയും, അഭിഷേകത്തെ തടയും, വിശുദ്ധിയെ തടയും, കൃപയെ തടയും, ദർശനത്തെ തടയും, ശുശ്രൂഷകളെ തടയും. ആമേൻ. എവിടെ ഒരു മനുഷ്യനിൽ ഉസ്സീയാവ് ഉയരുന്നു, ആമേൻ, അവിടെ അവന്റെ സ്പിരിച്വൽ ഫ്രീഡം നഷ്ടപ്പെടാനിടയാകും. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിക്കട്ടെ, പലരുടെയും സ്പിരിച്വൽ ഫ്രീഡം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തത്, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്തത്, ദൈവത്തെ ആഴമായി സ്നേഹിക്കാൻ കഴിയാത്തത്, ദൈവവചനങ്ങൾ ധ്യാനിക്കാൻ കഴിയാത്തത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ പലതും ഉണ്ടാകുന്നതിന് പിന്നിൽ എന്തിനും ശക്തമായി ഒരു സാന്നിധ്യത്തെ പോലും അനുഭവിക്കാൻ കഴിയാത്തതിന് പിന്നിലുള്ള പ്രധാന കാരണം നമ്മൾ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ടാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും എങ്ങനെ ചലിച്ചാലും ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും നിങ്ങൾ ആത്മ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നിങ്ങൾ എന്ന വ്യക്തിക്കകത്ത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഉഷിയാക്കൾ ഉണ്ടെങ്കിൽ, ജഡമുണ്ടെങ്കിൽ, അത് എപ്പോ പൊട്ടുമോ അപ്പോഴേ ഒരു സ്പിരിച്വൽ ഫ്രീഡം നമുക്ക് വെളിപ്പെട്ട് വരത്തുള്ളൂ. ഇന്ന് പകൽ കൈകളടിച്ചഞ്ഞ ഭാഷകളിൽ പറ, എന്റെ അകത്ത് എന്നെ നിയന്ത്രിക്കുന്ന ഉസ്സീയാവിന്റെ ശക്തികളെ ഞാൻ കീഴ്പ്പെടുത്തുന്നുവെന്ന് പറ, ഉസ്സീയാവിന്റെ വ്യാപാരത്തെ ഞാൻ കീഴ്പ്പെടുത്തുന്നുവെന്ന് പറ, ജഡത്തെ ഞാൻ കീഴ്പ്പെടുത്തുന്നുവെന്ന് പറ. മനസ്സിലായ കാര്യങ്ങൾ അടിച്ച് ഇന്ന് പകൽ പറ. ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ അകത്തൊരു അഭിഷക്ത കിടപ്പുണ്ട്, നിന്റെ അകത്തൊരു അഭിഷക്ത കിടപ്പുണ്ട്, ഒരു സുവിശേഷകൻ കിടപ്പുണ്ട്, ഒരു സുവിശേഷകൻ കിടപ്പുണ്ട്, ആത്മഭാരമുള്ള ദൈവ മനുഷ്യൻ മറഞ്ഞിരിപ്പുണ്ട്, കൃപാവര പ്രാപ്തിയുള്ള ഒരു അഭിഷക്തൻ കിടപ്പുണ്ട്, ഒരു അഭിഷക്തൻ കിടപ്പുണ്ട്. പക്ഷെ അവർ പൂർവാധിക ശക്തിയോടെ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ തടയുന്ന ഏതോ അന്ധകാരത്തിന്റെ സ്വാധീനങ്ങളെ ഉള്ളിൽ നിങ്ങളായതുകൊണ്ട് നിന്റെ അകത്തെ മനുഷ്യനിൽ ഒരു ആത്മീയ വിടുതൽ സംഭവിച്ചില്ല. ഇന്ന് പകൽപ്പാട യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തോട് എന്നെ അടുപ്പിക്കാൻ വിടാതെ തടയുന്ന എല്ലാ ഉസ്സീയാവിന്റെ ജഡത്തെ, ജഡത്തിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കീഴ്പ്പെടുത്തുന്നു. നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്തോ അത് നിന്റെ ആരാധനയെ തടയും, അത് നിന്റെ പ്രാർത്ഥനയെ തടയും,
അതിനെ അഭിഷേകത്തെ തടയും, അതിനെ ശുശ്രൂഷയെ തടയും, അതിനെ ദൈവത്തിലേക്കുള്ള അടുപ്പത്തെ മുഴുവൻ തടയും. ആമേൻ. ഏത് ശക്തിയുടെ നിയന്ത്രണത്തിലാകുന്നു അത്, ആമേൻ, നിന്റെ ആത്മസാന്നിധ്യത്തെ മുഴുവൻ കവർന്നെടുത്ത് നിന്നെ ഒന്നുമില്ലാതെ ആക്കി കളയും. ആമേൻ. വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ആമേൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ഊരെന്ന കൽദയ പട്ടണത്തിൽ വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നു. എങ്ങോട്ട് പോകാൻ? കനാനിലേക്ക് പോകാൻ. കനാനിലേക്ക് പോകാൻ പുറപ്പെട്ട് അബ്രഹാം എവിടെ വന്ന് നിൽക്കുന്നു? ഹാരാനിൽ വന്ന് നിൽക്കുന്നു. അബ്രഹാം കനാനിലേക്ക് പോകാനുള്ള ദൈവത്തിന്റെ വിളി അബ്രഹാമിന്റെ മേല്, ആമേൻ, യാത്ര അബ്രഹാമിന്റെ ദർശനമാണ്, അബ്രഹാമിന് ദൈവം കൊടുത്ത ദർശനമാണ്. പക്ഷെ ഇവൻ ആരെയും കൊണ്ടുവരുന്നു? തേരകനെയും കൊണ്ടുവരുന്നു, ദാസിദാസന്മാരെ എല്ലാം കൊണ്ടുവരുന്നു. ഹാരാൻ വരെ വന്നപ്പം അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ആമേൻ. അബ്രഹാം എവിടെ നിൽക്കുന്നു? ഹാരാനിൽ നിൽക്കുന്നു. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമേ നീ എങ്ങോട്ട് പോകാനാ പുറപ്പെട്ട്? കാനാനിലേക്ക്. കനാനിലേക്ക് പോകാൻ പുറപ്പെട്ട അബ്രഹാമേ, നിനക്ക് ഹാരാനിൽ എന്താ ജോലി? നീ എന്തിനാ ഹാരാനിൽ നിന്ന് നീ എങ്ങോട്ട് പോകാനാ ഇറങ്ങിയത്? ആമേൻ. കനാനിലേക്ക് പോകാനല്ലേ ദൈവത്തിന്റെ പദ്ധതി? നിന്നെ, ആമേൻ, ദൈവിക ദർശനമുള്ള ദേശത്ത് കൊണ്ട് എത്തിക്കാനല്ലേ? ആമേൻ. അത് ആ വിളി കേട്ടിട്ടല്ലേ നീ ഇറങ്ങിയ? പിന്നെ നീ എന്താ അബ്രഹാമേ ഹാരാനിൽ നിന്ന് പോകാൻ കാരണം? നിന്റെ മുമ്പോട്ടുള്ള ഓട്ടത്തെ, നിന്റെ മുമ്പോട്ടുള്ള, ആമേൻ, ഗമനമാഗമനത്തെ, നിന്റെ യാത്രയെ, നിന്റെ ദർശനത്തെ ആരാ അബ്രഹാമെ തടഞ്ഞ്? അബ്രഹാം പറയും, എന്റെ അപ്പനായ തേരഹ് അപ്പനോട് പറഞ്ഞു, മോനെ എനിക്ക് ഇതിനപ്പുറം നടക്കാൻ പറ്റത്തില്ല, ഇവിടെ വരെ എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടില്ല, ഞാൻ ഇവിടെ എന്ന് നിൽക്കുക, ഞാൻ എങ്ങനെ എന്റെ അപ്പനെ വിട്ടിട്ട് പോകും? അതുകൊണ്ട് അപ്പന് വേണ്ടി ഞാൻ ഹാരാനിൽ നിന്നു. അപ്പൊ ആർക്കോ വേണ്ടി നിന്റെ ദർശനത്തെ നിമിച്ച് കളഞ്ഞിട്ട് ദൈവം നിന്നെ എത്തിച്ച സ്ഥാനത്ത് എത്തിക്കാൻ കഴിയാതെ, എത്താൻ പറ്റാതെ എവിടെയോ നിന്റെ ഓട്ടം നിർത്തിയില്ലേ? അത് നീ അറിയാതെ നീ വിളിച്ചു വരുത്തി നിന്റെ കൂടെ കൂട്ടിയ ജഡമല്ലേ? അതുകൊണ്ടല്ലേ അവൻ നിന്റെ മുമ്പോട്ടുള്ള യാത്രയെ അത് തടഞ്ഞത്, നിന്റെ മുമ്പോട്ടുള്ള അഭിഷേകത്തെ തടഞ്ഞത്, നിന്റെ ശുശ്രൂഷയെ തടഞ്ഞത്, നിന്റെ ദർശനത്തെ തടഞ്ഞത്? നിന്നോട് കർത്താവ് പോകാൻ പറഞ്ഞപ്പം, നിന്നോട് കർത്താവ് ചെയ്യാൻ പറഞ്ഞപ്പം, ആമേൻ, നീ ദൈവ സഹായത്തോടെ നീ മുമ്പോട്ട് പോകുന്നതിന് പകരം ആവശ്യമില്ലാത്തതിനെ കൂടെ കൂട്ടിയതിന്റെ ഫലമല്ലേ നിന്റെ മുമ്പോട്ടുള്ള യാത്ര പാതി വഴിക്ക് നിന്നു പോയത്? അല്ലെങ്കിൽ നീ എത്തേണ്ട സ്ഥാനത്ത് എത്താമായിരുന്നല്ലോ. ആമേൻ. കർത്താവ് പറഞ്ഞു, മോനെ, ആമേൻ, അബ്രഹാമേ, നിന്നെ മുമ്പോട്ട് വിടാൻ തടസ്സം, ആമേൻ, ആമേൻ, ആ തേരകാണെങ്കിൽ, അപ്പനാണെങ്കിൽ നീ ഭാരപ്പെടണ്ട, നിന്റെ അപ്പനെ ഞാൻ അങ്ങ് എടുക്കുക. തേരകിനെ കർത്താവ് അങ്ങ് എടുത്തു. തേരകിനെ കർത്താവ് എടുത്ത ഉടനെ ഹോവാ അബ്രഹാമിനോട്, നീ നിന്റെ ദേശം പിതൃഭവനം ചാച്ചക്കാർ ഇതെല്ലാം വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് പോക. ഒരു ദൂത് പറയാം, നിന്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി ഏതെങ്കിലും ജഡം ഒടുങ്ങിക്കൂടിയാൽ നീ അതിനെ പൊട്ടിക്കണം. നീ അതിനെ പൊട്ടിച്ചില്ലെങ്കിൽ ദൈവം അതിനെ പൊട്ടിക്കും. നീ അതിനെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ദൈവം അതിനെ എടുത്തു കളയും. ദൈവം എടുത്തു കളഞ്ഞാൽ നീ ഒത്തിരി ദുഃഖിക്കേണ്ടി വരും. നീ അതിനെ എടുത്തു കളഞ്ഞാൽ നീ ദുഃഖിക്കേണ്ടി വരത്തില്ല, നീ കരയേണ്ടി വരത്തില്ല. ദൈവത്തിന് അബ്രഹാം എന്ന വ്യക്തി വിലയുള്ളവന, അബ്രഹാം എന്ന വ്യക്തി അഭിഷക്തന, അബ്രഹാം എന്ന വ്യക്തി ശ്രേഷ്ഠന, അബ്രഹാം എന്ന വ്യക്തി ദർശനമുള്ളവന. അബ്രഹാമേ എനിക്ക് നീയാകുന്ന വലുത് നിന്റെ ദർശനത്തിൽ നിന്ന്, നിന്റെ ദൈവിക പദ്ധതിയിൽ നിന്ന് നിന്നെ മുമ്പോട്ട് വിടാതെ ആരാ തടയുന്നെങ്കിൽ ഒന്ന് നീ അതിനെ അകറ്റിക്കോ. നീ അതിനെ അകറ്റിയില്ലെങ്കിൽ ഞാൻ അതിനെ എടുത്തു കാച്ചു. നിന്നെ അതൊരിക്കലും നിനക്ക് തടസ്സമായി നിൽക്കത്തില്ല. ഇസ്രായേൽ ജനത്തിന്റെ ദൈവത്തെ സേവിക്കാൻ പോകുന്ന ആരാധനയ്ക്ക് തടസ്സമായി നിന്നത് മിസ്ലേമിയറായിരുന്നു, തടസ്സമായി നിന്നത് ഫറോനായിരുന്നു. ചെങ്കടലിൽ ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ വിടാതെ എന്നേക്കുമായി നശിപ്പിച്ചിട്ടാ തന്റെ ജനത്തെ കനാനിൽ കൊണ്ടെത്തിച്ചത്. പ്രവാചക അധികാരത്തോടെ ദൈവസഭയോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, നീ എടുത്തു മാറ്റേണ്ടത് എടുത്തു മാറ്റിയില്ലെങ്കിൽ ദർശന പുരുഷ, ദർശന മനുഷ്യ, വാക്തത്വമുള്ളവളെ, ദൂതുള്ളവളെ, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ പ്രവാചകന് നീ എടുത്തു മാറ്റേണ്ടത് എടുത്തു
ولكن يجب ان يكون هناك افضل من اجل 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 ان يكون هناك افضل من വിഗ്രഹത്തെ സേവിക്കുന്നവനോട് ദൈവം സംസാരിക്കത്തില്ല വിഗ്രഹാരാധനയുള്ള സ്ഥലത്തെ സാന്നിധ്യം വെളിപ്പെടുത്തില്ല കാരണം വിഗ്രഹം പറയുന്നത് കേൾക്കത്തുള്ളൂ ദൈവം പറയുന്നത് കേൾക്കത്തില്ല അതുകൊണ്ട് വിഗ്രഹാരാധകൻ കാരണോട് ദൈവം സംസാരിക്കാത്തത് എന്താ വിഗ്രഹം എന്ന് പറയുന്നത് യേശുവിനേക്കാൾ എത്തനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അതാണ് വിഗ്രഹം ഈ വിഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം ഒരിക്കലും സംസാരിക്കത്തില്ല ദൈവം എത്ര സംസാരിക്കും ولكن يجب ان يكون هناك
തരാം നീ പൊക്കളങ്ങൾ പറഞ്ഞ് നിനക്ക് വേണ്ടിയതൊക്കെ നീ എടുത്തോണ്ട് പോക്കോ. ആമേൻ. അത് കഴിഞ്ഞിട്ടുള്ളത് മതി എനിക്ക്. എന്നാൽ ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. ഒരാമേൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, എവിടെയാണോ ആത്മീയന് അസമാധാനം ഉണ്ടാകുന്ന വഴക്ക് വെളിപ്പെടുന്നത്, അവിടെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് ദൈവം നിന്നെ തിരിക്കുക എന്നാണ് അർത്ഥം. ഒരാമേൻ പറഞ്ഞേ. കർത്താവിന് നിങ്ങൾക്കറിയാമോ, ദൈവഹിതമുള്ളതും ദൈവത്തിന്റെ പദ്ധതിയുള്ളതും ദൈവിക വാക്തത്വങ്ങളും സകല മേഖലകളിലും അനുകൂലമായ വഴികൾ തുറന്നു വരും. ഞാൻ ഓസ്ട്രേലിയക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആമേൻ. മലേഷ്യക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യക്ക് വിസ അപ്ലൈ ചെയ്തപ്പോഴും ആമേൻ ഞായറാഴ്ച ഫ്ലൈറ്റ്, ശനിയാഴ്ചയാണ് വിസ വരുന്നത്. ആമേൻ. എന്നോട് വെള്ളിയാഴ്ച എല്ലാവരും വിളിച്ച് ചോദിച്ചു, മാസ്റ്റർ വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മാസ്റ്റർ അയ്യോ ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ പറഞ്ഞ ദൈവഗതമാണെങ്കിൽ പോവാ, അല്ലെങ്കിൽ മിണ്ടാതെ വീട്ടിരിക്കാം. കാരണം എനിക്ക് ചർച്ചുണ്ട്, ശുശ്രൂഷയുണ്ട് എനിക്ക് ഇവിടെ. ഞാൻ ശുശ്രൂഷയില്ലാതെ ഇരിക്കുന്നവനല്ല. കറക്റ്റ് പറഞ്ഞ അടുത്ത മണിക്കൂർ വിസ വന്നു. സ്തോത്രം. ഇപ്പൊ ഓസ്ട്രേലിയക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്തു, മലേഷ്യക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആമേൻ. ഓസ്ട്രേലിയയിൽ മാർച്ച് മാസത്തെ 3-ാം തീയതി മുതൽ മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്തു. ഞാൻ മാർച്ച് മാസം പോകുമെന്ന് കേട്ടുകൊണ്ട് മാർച്ച് മാസം മുഴുവൻ ആമേൻ പരിചയമുള്ളവരെല്ലാവരും മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തു. ആമേൻ. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം വിസ റിജക്റ്റഡ് ആയി എന്ന ന്യൂസ് വന്നു. വിസ റിജക്റ്റഡ് ആയി എന്ന ന്യൂസ് വന്നാണ് പോയാൽ ഒത്തിരി മീറ്റിംഗുകളുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദേശത്തിലെ കാലുകുത്തും. എനിക്ക് ഭയങ്കര സന്തോഷമാ. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഹിതമല്ലായിരിക്കും ഇപ്പം പോകുന്നത്, ഹിതമല്ലായിരിക്കും. താങ്ക് ഗോഡ്. ആമേൻ. ദൈവത്തിന് ഇഷ്ടമുള്ള സമയം വഴി തുറന്നു വരട്ടെ. ഞാൻ സ്ട്രഗിൾ ചെയ്ത് തുറക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മലേഷ്യയിലാണെങ്കിൽ 2 മാസമായിട്ട് ജനുവരി 1 മുതൽ ടെംപ്ലേറ്റ് എല്ലാം പുറത്തിറക്കി. മലേഷ്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഹോൾ നാഷണൽ ആമേൻ കോൺഫറൻസുകളിലേക്കാണ് മീറ്റിംഗുകൾ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആമേൻ. അവിടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ ടെംപ്ലേറ്റ് ഒക്കെ അയച്ചു, വലിയ പരസ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആമേൻ. അങ്ങനെ ഭയങ്കരമായി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഭാരപ്പെടേണ്ട, ഞാൻ വരിക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ വിസ വരും. വിസ വന്നില്ലെങ്കിൽ ഞാൻ വരുന്നത് ദൈവത്തിന്റെ പദ്ധതിയില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം. പ്രാർത്ഥിച്ചു. പക്ഷെ അപ്രത്യക്ഷമായി. സാധാരണ വെള്ളിയാഴ്ചയാണ് വിസ വരേണ്ടത്. പക്ഷെ വ്യാഴാഴ്ച ആമേൻ രാവിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തെനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു, ആമേൻ മലേഷ്യ വിസ അപ്രൂവ്ഡ് ആണ്, വിസ വന്നു കഴിഞ്ഞു എന്ന മെസ്സേജ് വന്നിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഹിതമാണ്. സ്തോത്രം. ആമേൻ. ഹിതമുള്ളത് അനുകൂലമായി നിൽക്കും, ഹിതമില്ലാത്തത് പ്രതികൂലമായി നിൽക്കും. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? അബ്രഹാമിന്റെ കൂടെ ലോത്ത് പോകുന്നത് ഹിതമല്ലാത്തത് കൊണ്ട് ആമേൻ കർത്താവ് വരെ വഴക്കുണ്ടാക്കിപ്പിച്ച് തെന്നിപ്പിച്ചു. ഞാൻ പറയുന്നു, നീയായിട്ട് മാറിപ്പോയിരുന്നെങ്കിൽ ആമേൻ നിനക്ക് പിണക്കുണ്ടാകേണ്ടി വരത്തില്ല. പക്ഷെ നീ വഴക്കുണ്ടാക്കി പോയത് കൊണ്ട് ആമേൻ അവിടെ ഒരു പിണക്കുണ്ടായില്ലേ. അബ്രഹാം എത്ര ബുദ്ധിമാനാ. അബ്രഹാം പറയുന്നു, നോക്ക് കുഞ്ഞെ, ഇനി നമ്മൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല മോനെ. ആമേൻ. നീ നമ്മൾ രണ്ടുപേരും രക്ത സഹോദരങ്ങള്. നമ്മുടെ ദേശത്തെ ജാതികളൊത്തിരി ഇരിപ്പുണ്ട്. നാം തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ജാതികളുടെ മുൻപിൽ ദൈവനാമം അപമാനപ്പെടും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മോൻ, നിനക്കുള്ളതെല്ലാം നീ എടുത്തോണ്ട് പോ. നമ്മുടെ എന്ന് നിലനിൽക്കട്ടെ. അപ്പന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോകുന്നത് ഇഷ്ടമല്ല. സ്തോത്രം. അതുകൊണ്ട് നീ നിനക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോ. അബ്രഹാം ലോത്തിനെ പറഞ്ഞു വിട്ട ശേഷം മരുഭൂമിയിൽ ഞാൻ തനിച്ചു പാർത്തപ്പോ യഹോവ 13-ാം അധ്യായം അവസാനം യഹോവ അബ്രഹാമിനോട് മുഴുവൻ ഞാൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് തരാം. എന്തുമാർത്ഥം? ലോത്തെല്ലാം എടുത്തിട്ട് പോയി എന്ന് വിഷമിച്ചിരിക്കുന്ന അബ്രഹാമിനോട്, ലോത്തിനെ നഷ്ടമായി എന്ന വിഷമത്തിലിരിക്കുന്ന അബ്രഹാമിനോട് കർത്താവ് പറയുന്നത്, നീ ഭാരപ്പെടേണ്ട, ഈ കാണുന്നത് മുഴുവൻ നിനക്കുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, എന്തെങ്കിലും നമ്മളിൽ നഷ്ടമായാൽ നഷ്ടപ്പെട്ടതിനെ ദൂരായിട്ട് തിരിച്ചു തരുന്ന ഒരു ദൈവത്തെയാ നാം ആരാധിക്കുന്നതെങ്കിൽ, ആത്മീയനെ ദൈവത്തിന് വേണമെങ്കിൽ, അബ്രഹാമിനെ ദൈവത്തിന് വേണമെങ്കിൽ അവൻ വെറുതെ എടുക്കത്തില്ല. അവനെ അനുഗ്രഹിച്ച് തന്നെ റിസ്റ്റോർ ചെയ്യും. വീണ്ടും പറയാം, അഭിഷേകമുള്ളവൻ ഏത് മരുഭൂമി പോയി ടെണ്ടടിച്ചാലും അവിടെ ദൈവം അവനോട് സംസാരിക്കും. ആമേൻ. ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകും. ദൈവം അവന് വാറ്റത്തെ കൊടുക്കും. ദൈവം അവനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ജഡം ലോത്ത് പോയി, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. അടുത്തിടെ 3-ാമത്തെ ജഡം കൂടി, ഹാഗാർ. ആമേൻ. നന്നായിട്ട് പോയ കുടുംബ ജീവിതം. പക്ഷെ ഇവളങ്ങ് കൂടി ആമേൻ സാറാമിച്ച ഒരു വാക്കും ഇട്ടുകൊടുത്തു. ഇപ്പൊ അബ്രഹാം ഹാഗാറിനെ
കൂടെ കൂടി ഉള്ള കുടുംബ സമാധാനമായി ഇപ്പൊ ഭാര്യ ഭർത്താവ് രണ്ടുപേരും ഇങ്ങനാ പണ്ട് കൈപിടിച്ച് തോളത്ത് കൈവിട്ട് ചക്കര മുത്ത എന്നൊക്കെ നടന്നവരാ പക്ഷെ ഇപ്പം രണ്ടുപേരും ഇങ്ങനെ നടക്കുന്ന ഒരാൾ അപ്രവശത്തേക്കും ഒരാൾ ഇപ്രവശത്തേക്കും എന്താ കാരണമെന്ന് ചോദിച്ചാൽ ആമേ ചക്കര മുത്തുമായി കൈപിടിച്ച് നടന്ന ഒരാളെ കൈവിട്ടു അടുത്തൊരാളെ കൈപിടിച്ചു ഇപ്പൊ അയാളുടെ കൂടെ കൈപിടിച്ചുള്ള പോക്ക് ആമേൻ അത് മറ്റേയാൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല രണ്ടുപേർക്കും ഭയങ്കര ഫൈറ്റിംഗ് ഉണ്ടായി എന്താ അബ്രഹാമേ അങ്ങക്ക് ഇങ്ങനെ ഒരു അസമാധാനം ഉണ്ടാകാൻ കാരണം എന്ത് ചെയ്യാൻ അവള് പറഞ്ഞിട്ടാ ഞാൻ ഇവളെ അംഗീകരിച്ച എന്റെ ചോദ്യം നിന്നോട് ആരാ അവള് പറഞ്ഞെന്ന് പറഞ്ഞ് ഇവനെ അംഗീകരിക്കാൻ പറഞ്ഞത് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്കൊരു സന്തതിയെ തരുമെന്ന് ആ സന്തതി കൊണ്ട് രാജ്യം പണിയപ്പെടത്തുള്ളെന്ന് പിന്നെ അതിന് മുമ്പേ ആമേ നിന്റെ സമയത്തിന് മുമ്പ് നീ എന്തിനാടാ ചാടി വീണെ നിന്റെ സമയത്ത് പറഞ്ഞ് അതുകൊണ്ടല്ല നിന്റെ സമാധാനം പോകാൻ കാരണം നിന്റെ സ്വസ്ഥത പോകാൻ കാരണം ഞാൻ നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ഉയർത്താൻ ഒരു സമയം വെച്ചിട്ടുണ്ട് നിന്നെ നിന്റെ മേൽ വാക്തത്വം നിവർത്തിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് എന്റെ സമയത്തിന് മുമ്പ് നീ ആയിട്ട് ചിലത് ശ്രമിച്ചാൽ നന്മ അടയപ്പെട്ടു പോകും സമാധാനം നഷ്ടമായി പ്രശ്നമായി ആമേൻ അബ്രഹാം വീണ്ടും ദൈവത്തോട് ചോദിക്കുന്നു തെറ്റ് പറ്റിപ്പോയി കർത്താവ് എന്ത് ചെയ്യണം ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ നീ അവളെയും അവളുടെ സന്തതിയും പറഞ്ഞു ഹല്ലേലൂയ അടുത്തൊരു നാലാമത്തെ ജഡം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നാലാമത്തെ ഒരു ജഡം കൂടി പൊങ്ങി ആര് ഇസ്മായിൽ ഇസ്മായിൽ പൊങ്ങി വന്ന ഉടനെ ആമേൻ ഇസഹാക്കും ജനിക്കാൻ ഇടയായി നിങ്ങൾക്കറിയാമോ ജഡം ആദ്യം വെളിപ്പെടും ആത്മീയ രണ്ടാമതേ വെളിപ്പെടുത്തുള്ളൂ ഹല്ലേലൂയ ജഡം ആദ്യം വെളിപ്പെട്ടു ജഡത്തിന്റെ ഫലമായ ജഡസന്തതിയും വെളിപ്പെട്ടു എന്താ സംഭവിച്ചെന്നറിയാമോ ആത്മീയൻ വെളിപ്പെട്ടതോടെ ജഡികൻ ആത്മീയനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ജഡികൻ ആത്മീയനെ പരിഹസിക്കാൻ തുടങ്ങി നിന്ദിക്കാൻ തുടങ്ങി അപമാനിക്കാൻ തുടങ്ങി ജഡികൻ പരിഹസിക്കാൻ തുടങ്ങിയപ്പം അമ്മ കണ്ടിരിക്കുമെന്ന് വീണ്ടും വഴക്കായി അബ്രഹാം കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ കർത്താവ് പറഞ്ഞു അബ്രഹാമേ അവളെയും അവന്റെ കുഞ്ഞിനെയും നീ വീട് വിട്ട് പറഞ്ഞുവിട് കർത്താവ് ഒരിക്കലും ജഡത്തിന്റെ കോംപ്രമൈസിനല്ല ഒരാമയും പറഞ്ഞ കർത്താവിന് നീ പറഞ്ഞുവിടാൻ പറ നീ പറഞ്ഞുവിട് എന്റെ ചിന്തയിൽ കർത്താവ് ആമേൻ എന്തായാലും ദാസിയായാലും ഞാൻ അവളുടെ കൂടെ ചേർന്ന് പോയില്ലേ എന്തുവപ്പ ദാസിയായാലും ദാസിയുടെ അടുത്ത് ജനിച്ച കുഞ്ഞായാലും എന്റെ രക്തമല്ലേ എങ്ങനെ ഇറക്കി വിടാൻ പറയുന്നേ കർത്താവ് പറഞ്ഞു അതിനപ്പുറത്തൊരു പദം ഇല്ല അപ്രകാരം ഞെട്ടിപ്പോയി നീ പറയുന്നത് കേൾക്കാനല്ല ഞാൻ പറയുന്നത് കേൾക്കാനാ നീ നിന്നെ വിളിച്ചത് ഞാനാ എന്റെ ഇഷ്ടം നടക്കാനാ നിന്റെ ഇഷ്ടം നടക്കാനല്ല അത്രയേ ഉള്ളൂ അബ്രഹാം വന്നു പാത്രത്തിന് ഇച്ചിരി വെള്ളം എടുത്തു അപ്പം എടുത്തു പൊന്നുമക്കളെ അവള് പറഞ്ഞിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ഞാനൊരു തെറ്റ് ചെയ്തു പോയി നീ എന്നോട് ക്ഷമിക്കണം നീയും കുഞ്ഞും എവിടെയെങ്കിലും കൂടി ജീവിച്ചു എനിക്കൊരു രക്ഷയില്ല എന്നെ വിളിച്ചവൾ പറഞ്ഞു അവളാണ് ഇവളല്ലെന്ന് ഇപ്പൊ കൈ പിരിച്ചവൻ കൈ ഒഴിഞ്ഞ കൈക്കുഞ്ഞുമായി അരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ഒരു ഇവിടെ വാക്തത്തെ സംസരിപ്പിച്ചു തന്നു ഞാൻ കർത്താവിനോട് ചോദിച്ചു എന്തുവാ കർത്താവെ തേരകനേക്കാൾ അങ്ങനെ വലുതാണ് അബ്രഹാമിന്റെ അപ്പനല്ലേ സ്വന്തം രക്തം തന്നെ ലോത്ത് ലോത്തിനേക്കാൾ വലുതാണ് അബ്രഹാം ദാസിയായിക്കൊണ്ട് ചേർന്ന് പോയാൽ ഒരു വിധത്തിലുള്ള ഭാര്യയല്ലേ എന്തിനാ കർത്താവ് കർത്താവ് പറഞ്ഞു എനിക്ക് അവളെ കാലം അബ്രഹാമിന്റെ സന്തതിയിലെ ഇസ്മായിൽ അവനെ കാലം വലുതാണ് ആമേൻ അബ്രഹാം ഇല്ല എനിക്ക് അബ്രഹാം ഉള്ളത് ഞാൻ ചോദിച്ചു എന്താ കർത്താവേ അബ്രഹാമിൽ അങ്ങ് ഇത്രയും ശ്രേഷ്ഠം ഇത് കാണാൻ കർത്താവ് പറഞ്ഞു അബ്രഹാമിൽ ഞാൻ മാനവരാശിയുടെ രക്ഷകൻ മറഞ്ഞു കിടക്കുന്നത് കണ്ടിരിക്കുക അബ്രഹാമിലൂടെയാ വീണ്ടെടുപ്പുകാരൻ ഈ ഭൂമിക്ക് വരുന്നത് ആദം ചെയ്ത പാപത്തിന്റെ പരിമിത ഫലമായി പാപത്തിൽ വീണുപോയ മാനവരാശിയെ രക്ഷിക്കാൻ മഷിക എന്നെ പുത്രൻ വീണ്ടെടുപ്പുകാരൻ ഈ അബ്രഹാമിൽ കൂടെ പുറത്തു വരിക എന്റെ പദ്ധതി അവൻ തേരകന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ലോത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഹാഗാറിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ഇസ്മായിലിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത എനിക്ക് വീണ്ടെടുപ്പുകാരൻ പുറത്തു കൊണ്ടുവരണം അതിനാ ഞാൻ അബ്രഹാമിനെ കണ്ടത് രണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഇവന്റെ അകത്ത് കിടപ്പുണ്ട് മൂന്ന് രാജാക്കന്മാർ ഇവന്റെ അകത്ത് കിടപ്പുണ്ട് നാല്
നീ ഘോഷിച്ച്
ഉല്ലസിക്കുക യഹോവ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നിന്റെ യവനത്തിലെ നിന്നയെ അവൻ നീക്കാൻ പോകുന്നു നിന്റെ യവനത്തിന്റെ നിന്നയെ നീക്കാൻ പോകുന്നവല്ല നീക്കി കളഞ്ഞിരിക്കുന്നു നിന്റെ യവനത്തിന്റെ ലജ്ജയെ നീക്കി കളഞ്ഞിരിക്കുന്നു നീക്കി കളഞ്ഞിരിക്കുന്നു നീക്കി കളഞ്ഞിരിക്കുന്നു നീ അത് മറന്നിരിക്കുന്നു അമ്മേ നിന്നെ അവൻ ക്ഷണനേരത്തേക്ക് കൈവിട്ടുവെങ്കിലും ദീർഘദയയാൽ ഞാൻ നിന്നെ ചേർത്തു കൊള്ളുന്നു ദീർഘദയയാൽ ഞാൻ നിന്നെ ചേർത്തു കൊള്ളുന്നു അതുകൊണ്ട് നീ കൊട്ടി ഘോഷിക്കുക നിന്റെ യവനത്തിലെ നിന്നയെ നീ മറക്കുക നിന്റെ അപമാനത്തെ നീ മറക്കുക നിന്റെ അവൻ യവനത്തിലെ നിന്റെ പുരുഷനെ ഹോവ വിശ്വസ്തനവൻ നിന്റെ ദുഃഖത്തെ സന്തോഷമായി മാറ്റിയിരിക്കുന്നു കൈകൾ ഉയർത്തി ഫെബ്രുവരി മാസം ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രാണപ്രിയനെ ഈ നല്ല പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ യെശയ്യാവിൽ ഉയർന്നു നിൽക്കുന്ന ഉശിയാവ് മരിക്കുന്നത് വരെ അവന് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലല്ലോ ദൈവ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ യഥാർത്ഥമായ ആരാധനയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ ആരാധിക്കുന്നവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ യാഗപീഠത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ താൻ ആരാധന തന്നെയെ വിവേചിക്കാൻ കഴിഞ്ഞില്ലല്ലോ പക്ഷേ ഉശിയാവ് മരിച്ചതോടെ അവൻ ദൈവത്തെ കണ്ടു ആരാധിക്കുന്നവരെ കണ്ടു ആരാധനയെ കണ്ടു ആരാധനയിലെ സാന്നിധ്യത്തെയും അവൻ കണ്ടു അവിടെ യാഗപീഠത്തിന്റെ തന്നെ കണ്ട് തന്നെ തൊടുന്ന ദൂതനെ കണ്ടു അവൻ തന്നെ താൻ വിവേചിച്ചു അയ്യോ ഞാൻ പ്രവാചകൻ എന്ന വേഷം കെട്ടി നിൽക്കുമായിരുന്നു ഞാൻ യഥാർത്ഥമായി അശുദ്ധതരമുള്ള മനുഷ്യനാൽ അശുദ്ധ അധരങ്ങളുടെ നടുവിൽ വസിക്കുന്നവനല്ലോ എന്റെ കൂട്ട് അശുദ്ധിയുള്ള ജനത്തിന്റെ കൂടെയായിരുന്നു ആമേൻ എന്റെ അധരം അശുദ്ധിയുള്ള അധരമായി പോയി പക്ഷെ എന്നെ ദൈവം കണ്ടല്ലോ എന്നെ ശുദ്ധീകരിച്ചല്ലോ പലർക്കും തന്നെ താൻ വിവേചിക്കാൻ കഴിയാത്തത് ഉശിയാവ് മരിക്കാത്തത് കൊണ്ടാ ഉശിയാവ് മരിച്ചാൽ നീ നിന്നെ വിവേചിക്കാൻ തുടങ്ങി അബ്രഹാമിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ അബ്രഹാമൻ അറിയത്തില്ല പക്ഷെ വിളിച്ചവൻ അറിയാം അബ്രഹാമിന്റെ അകത്ത് മറഞ്ഞിരുന്ന ആമേൻ 12 ഗോത്രങ്ങളെ അബ്രഹാമൻ അറിയത്തില്ല വിളിച്ചവൻ അറിയാം അബ്രഹാമൻ അകത്ത് മറഞ്ഞിരുന്ന ഒരു ജാതി അബ്രഹാമൻ അറിയത്തില്ല പക്ഷെ അത് വിളിച്ചവൻ അറിയാം അബ്രഹാമിന്റെ അകത്ത് മറഞ്ഞിരുന്ന രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും അബ്രഹാമൻ അറിയത്തില്ല പക്ഷെ വിളിച്ചവൻ അറിയാം അതുകൊണ്ട് അവന്റെ വിളിയിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയാൻ കൂടുന്ന എന്തിനെയും ദൈവം വെട്ടിമാറ്റിക്കൊണ്ടേ തന്നെ ഇരുന്നു പാരമ്പര്യ ശക്തിയെ വെട്ടി രക്തബന്ധത്തിന്റെ പോരഴിച്ചു ചെടി കയിച്ചയെ ദൈവം പൊട്ടിച്ചു ആമേൻ ജഡത്തിന്റെ ഫലമായി വെളിപ്പെട്ട ആമേൻ ഫലത്തെ വരെ ദൈവം തകർത്തു കളഞ്ഞു അബ്രഹാമിൻ ദൈവത്തിനാവശ്യം അബ്രഹാമിനെയാ ഞാൻ ആത്മാവിൽ പറയുന്നു ആമേൻ കുഞ്ഞ ദൈവത്തിന് നീയാണ് ആവശ്യം ദൈവത്തിന് നീയാണ് ആവശ്യം എന്റെ അപ്പനെ അല്ല ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാണ് ആമേൻ നിന്റെ സഹോദരനെയല്ല തിരഞ്ഞെടുത്തത് നിന്നെയാ ആമേൻ നിന്റെ ജഡിക ഇച്ഛയല്ല ദൈവം തിരഞ്ഞെടുത്തത് നിന്നെയാ ജഡത്തിന്റെ ഫലമായി ജനിച്ച സന്തതിയല്ല ദൈവം ഇഷ്ടപ്പെട്ടത് നിന്നെയാ എനിക്ക് ആവശ്യം നീയാണെന്ന ദൈവം നീയാ നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അബ്രഹാമേ എന്നെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നീയായിട്ടൊന്ന് മടങ്ങി വന്നാൽ നല്ലത് നീ മടങ്ങി വന്നില്ലെങ്കിൽ ഞാൻ വെട്ടിക്കളയും ഞാൻ വെട്ടിക്കളയും ഞാൻ എടുത്തു കളയും ഞാൻ എടുത്തു കളയും നിന്റെ വഴിമത്തെ യാത്രയിൽ അവരാരും നിന്റെ കൂടെ കാണത്തില്ല ആരും കൂടെ കാണത്തില്ല തേരക കൂടെ കാണത്തില്ല ലോത്ത് കൂടെ കാണത്തില്ല ഹാഗാറ് കൂടെ കാണത്തില്ല ഇസ്മായേല് കൂടെ കാണത്തില്ല പക്ഷേ സാറയും ഇസഹാക്കും നിന്റെ അവസാനം വരെ കാണും പരിശുദ്ധാത്മാ വളരെ ഷാർപ്പായി രണ്ടാമത്തെ മാസം ദൈവസഭയോട് പറയുന്നു നീ ജഡത്തെ പൊളിച്ചില്ലെങ്കിൽ നിന്റെ വഴിമത്തെയുള്ള യാത്രയിൽ അതിനെല്ലാം ദൈവം അണർത്തും കേട്ടോ ഇന്നത്തെ ഈ ഡേറ്റ് നോട്ട് ചെയ്തു ആമേൻ ഫെബ്രുവരി മാസം 2023 5 9:25 ആമേൻ ദൈവം പ്രവചിക്കുന്ന പ്രവചന ശബ്ദമാ നീ വെട്ടിയില്ലെങ്കിൽ വഴിമത്യം നിനക്കത് നഷ്ടമാണ് നിന്റെ വഴിമത്യം അത് നഷ്ടമാണെന്ന് കർത്താവ്
അമേൻ ഈ ദൂത് എഴുതി വെച്ചു ഇത് എഴുതി വെച്ചു കർത്താവിനോട് പറയുന്നു ചടത്തെ നീ പൊളിച്ചില്ലെങ്കിൽ ചടത്തെ വെട്ടിയില്ലെങ്കിൽ നീ മാറ്റേണ്ടതിനെ മാറ്റിയില്ലെങ്കിൽ നീ അടർത്തേണ്ടതിനെ അടർത്തിയില്ലെങ്കിൽ കർത്താവിനോട് പറയുന്നു വഴിയാത്രയിൽ നിനക്കത് നഷ്ടപ്പെട്ടു പോകുന്നു നിന്റെ വഴിയാത്രയിൽ നഷ്ടപ്പെട്ടു പോകും അത് അവസാനം വരെ നിന്റെ കൂടെ കാണത്തില്ല കാണത്തില്ല നിന്റെ വഴിമത്തിയിൽ നീ അതിനെ നഷ്ടപ്പെടുത്തു അമേൻ നീ ഒറ്റപ്പെടും നീ ഒറ്റപ്പെടും പക്ഷേ അബ്രഹാമേ നീ എന്റെ ശബ്ദത്തിൽ നിന്നാൽ നിന്റെ കൂടെ അമേൻ സാറയും ഇസ്ഹാക്കും അവസാനം വരെ കാണും കാരണം എന്റെ ദർശനം ഇസ്ഹാക്കിലൂടെ മോനെ ആമേൻ സാറയിലൂടെ മോനെ എന്റെ വാക്തത്വം എന്റെ ദർശനം അമേൻ നിന്നിലൂടെ ഒരു ജാതിയെ പുറത്തു കൊണ്ടുവന്ന നിന്നെ അവർക്ക് പിതാവാക്കുകയാ മോളെ അമേൻ നിന്നെ കുറിച്ച് എന്റെ പദ്ധതി നീ അത് വിട്ടിട്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ നീ ജയിക്കുമെന്ന് തോന്നുന്ന വഴിമധ്യം ഞാൻ വെട്ടിയിരിക്കും ഞാൻ എടുത്തു മാറ്റിയിരിക്കും അത് ജോലി ആയാലും ശരി പണമായാലും ശരി ബന്ധങ്ങളായാലും ശരി ആമേൻ സമ്പത്തായാലും ശരി നന്മയായാലും ശരി പദവി ആയാലും ശരി അധികാരമായാലും ശരി എന്തായാലും എന്നിൽ നിന്ന് നിന്നെ തിരിക്കുന്ന വിഗ്രഹം എന്തായാലും വഴിമധ്യം നിനക്കത് നഷ്ടമാകും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരാപത്ത് കൂടി വളരെ ശക്തമായ ദൈവശക്ത ദൈവസഭയോട് പറയുന്നു തിരിയുക തിരിയുക ഞങ്ങളുടെ കർത്താവ് ദൈവവചനത്തിന് സമർപ്പിക്കുന്ന ഹൃദയങ്ങൾക്ക് ഈ ദൈവവചനം അനുകൂലവും അനുഗ്രഹവുമാകണം ദൈവവചനത്തെ തിരിക്കാതെ ശ്രദ്ധിക്കാതെ അനുസരണ കേട് കാണുന്നവർക്ക് ഈ ദൈവവചനം ഒരു ന്യായവിധിയായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ ദൈവവചനത്തെ അംഗീകരിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാകട്ടെ കർത്താവിന്റെ അഭിഷക്ത പദവിയിൽ നിന്ന് ദൈവമെന്നെ ഏൽപ്പിച്ച പ്ലാറ്റ്ഫോമിൽ ദൈവമെന്നെ ഏൽപ്പിച്ച പ്രവാചക അധികാരത്തിൽ നിന്ന് ഈ ഫെബ്രുവരി മാസം ഇവിടെ ഗർഭത്തെ ഞാൻ തുറന്നു വിടുന്നു പിശാച് അടച്ച ഗർഭത്തെ ഞാൻ തുറക്കുന്നു ആമേൻ ഭൂതങ്ങൾ അടച്ച ഗർഭത്തെ ഞാൻ തുറക്കുന്നു മന്ത്രവാദങ്ങളും ആവിചാരങ്ങളും അടച്ച ഗർഭത്തെ ഞാൻ തുറക്കുന്നു പ്രസവിക്കാത്ത മച്ചി ഘോഷിച്ചുല്ലസിക്കട്ടെ ഘോഷിച്ചുല്ലസിക്കട്ടെ അടഞ്ഞ സാമ്പത്തിക വഴി തുറക്കപ്പെടട്ടെ മുമ്പോട്ടുള്ള യാത്രയുടെ വഴി തുറക്കപ്പെടട്ടെ ശുശ്രൂഷയുടെ വഴി തുറക്കപ്പെടട്ടെ അത്ഭുത വഴി തുറക്കപ്പെടട്ടെ അനുഗ്രഹ വഴി തുറക്കപ്പെടട്ടെ നന്മയുടെ വഴി തുറക്കപ്പെടട്ടെ ബന്ധങ്ങളുടെ വഴി തുറക്കപ്പെടട്ടെ ജോലിയുടെ വഴി തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ പിശാച് അടച്ചത് മുഴുവൻ ഈ ഫെബ്രുവരി മാസം തുറക്കപ്പെടുക രക്ഷപ്പെടും വീട്ടിലും തുള്ളനും വെട്ടിയായി മടക്കി പിടിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിനെ വിശുദ്ധ പന്തിക്ക് ഒരുങ്ങി നിൽക്കുന്നവർ നിങ്ങൾ ദയവായി മുമ്പിലോട്ട് വന്ന് മുഴക്കാലുകളെ മടക്കാൻ മറ്റുള്ളവർ നിങ്ങൾ ഇരിപ്പിടത്തിൽ ഇരിക്കാം ആമേൻ ആമേൻ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ ശുശ്രൂഷ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു കണ്ണുകൾ അടച്ച് മറ്റുള്ളവർ ആരും ഇറങ്ങി പോകണം അത്യാവശ്യമുള്ളവർ ഇറങ്ങി പോകും അത്യാവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചർച്ചകോളിൽ ഇരിക്കണം മനസ്സിലാകും കുഞ്ഞുങ്ങളെല്ലാം ശബ്ദമുണ്ടാക്കാതെ അടങ്ങിയിരിക്കണം സ്തോത്രം എല്ലാ കണ്ണുകൾ അടച്ച് ആമേൻ ഒന്ന് കൊരിന്ത്യ ലേഖനം 11:23 കർത്താവ് അവൻ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ പണം തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമം ഇത് കുടിക്കുമ്പോഴേക്കും എന്റെ മരണത്തെ ഓർക്കുകയും ആമേൻ ആരെങ്കിലും അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാം കുടിക്കുകയോ ചെയ്യാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് പിച്ചക്കാരനാകും തന്നെ താൻ വിവേചിക്കണം ഹല്ലേലൂയ ആമേൻ വിവേചിച്ചാൽ ന്യായവിധിയിൽ പെടത്തില്ല ദൈവം നമ്മെ ബാലശിക്ഷ കഴിപ്പിക്കുന്ന ദൈവമാണ് സ്തോത്രം ആമേൻ നിങ്ങളുടെ വിശുദ്ധ പാത്രത്തിൽ കൈക്കൊള്ളുമ്പോൾ ദൈവഹിതമല്ലാത്തത് ചെയ്തോ ഇല്ലയോ എന്ന് സ്വയം പരിശോധന ചെയ്യുക നിങ്ങളുടെ അതരം ശുദ്ധിയാകട്ടെ നിങ്ങളുടെ വിരലുകൾ ശുദ്ധിയാകട്ടെ ഈ പാത്രത്തിൽ കൈക്കൊള്ളുമ്പോൾ വിശുദ്ധിയോടെ തന്നെ കൈക്കൊള്ളുക ഇത് കർത്താവിന്റെ ശരീരത്തിന് അടയാളമായ അപ്പവും കർത്താവിന്റെ രക്തത്തിന് അടയാളമായ വീഞ്ഞുമാണ് ഇതിനെ അലസതയോടെയും അലംഭാവത്തോടെയും എടുക്കരുത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ആമേൻ ഇതിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവർ പ്രാർത്ഥനയോടെ മുഴക്കാലികളെ മുടക്കി നിന്നാലും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ പ്രിയ കർത്താവെ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന കർത്താവിന്റെ ശരീരത്തിന് അടയാളമായ അപ്പവും കർത്താവിന്റെ രക്തത്തിന് അടയാളമായ വീഞ്ഞിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഈ അപ്പം കർത്താവിന്റെ മാംസ കഷ്ണങ്ങളായി മാറട്ടെ ഈ ആമേൻ വീഞ്ഞ് കർത്താവിന്റെ വിശുദ്ധ രക്തമായി മാറട്ടെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇതിനെ ഞാൻ യേശുവിന്റെ രക്തമാക്കിയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇതിനെ കർത്താവിന്റെ മാംസ കഷ്ണങ്ങളാക്കിയിരിക്കുന്നു ഇത് ഇവൻ ഭക്ഷിക്കുമ്പോൾ ഇവിടെ അകത്തെ മനുഷ്യന് പുട്ടി പകരി ആമേൻ ഈ രക്തം ഇവിടെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിച്ച്
أمين كرتابي الشرير تناي نمكاي نورك بيتا كرتابي نه مامس دلعلك كايللي بري مادرين غل ثورا نني ماشة غليل ستوترن جيدا ريبا لبا شيخني أثنا لبا 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 هثنا ما شيخ تري بيري بيري يا ثنا بري غل 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 جب ثورا بري بدو دهنا أركمني أثنا لبا لبا ثورا بري بدو دهنا أثنا إلي أثنا لبا لبا ثورا بري بدو دهنا أركمني أثنا لبا لبا كسب تاني أثنا أمين أبدا دهنا تاري غل جسيش بانا
ശതരകര തപന ശേഖരി ലിപാന രാന്ധന സചരലരബടത അന്ധരാജകസ്മനവധി വിരികടകജക പരമവർദ്ധനാസ്മധൈരി വിരിഗർദ്ധന സേഖേരി അതര ഇവിടെ ഒത്തിരി ബാലൻസ് വസിക്കുന്നു. ഇത് തെളിയിക്കുന്നത് നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, നമ്മുടെ കർത്താവിന്റെ വരവ് താമസമാണെന്നും ഇതിനർഹരായവർ ഇതിനെ അകത്തും പുറത്തുമുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് വേഗത്തിൽ ആമേൻ ഇതിന് അർഹരാക്കി മാറ്റേണ്ടതിനായി ഒരു നിമിഷം കൈകൾ ആമേൻ ഉയർത്തി അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടാനും മാനസാന്തരപ്പെടാനും ആമേൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് ചില നിമിഷങ്ങൾ ലാഭാദാന ഹസ്താനാദാന കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആമേൻ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പാത്രത്തിൽ പങ്കാളികളായി തീരാതെ മാറി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ വേഗത്തിൽ ഇതിന് അർഹരാക്കി മാറ്റും, നിത്യരാജ്യത്തിന് അവകാശികളാക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു വാക്യം വായിക്കപ്പെടുന്ന ശ്രദ്ധിക്കലേഖനം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ 14-ാമത്തെ വാക്യം മുതൽ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കും, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തും, ബലഹീനരെ താങ്ങുകയും, എല്ലാവരോടും ദീർഘക്ഷമമായി ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക എന്ന് പറയും. അങ്ങനെ എല്ലാവരും എപ്പോഴും നന്മ ചെയ്തു പകരും, എപ്പോഴും സ്തോത്രം ചെയ്യുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും ആമേൻ സ്തോത്രം ചെയ്യുകയും. ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തീയേശുവിനെയും ഇഷ്ടം ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകല വിശോധന ചെയ്ത് നല്ലത് മുഴുകും, ആമേൻ സകല ദോഷം വിട്ടകലുവിൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അനന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കുന്നു. സകല സഹോദരന്മാരെയും വിശ്വസിച്ചു നടത്താൻ വന്ദനം ചെയ്യും. അങ്ങനെയുള്ള ഒരു പാട്ട് പാടുമ്പോൾ സഹോദരന്മാരെയും വിശ്വസിച്ചു നടത്താൻ വന്ദനം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയാൻ കർത്താവ് നമ്മെ സഹായിക്കും. കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാവർക്ക്. കർത്താവുടൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവുടൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ ിറങ്ങി വന്നിരുപ്പോൾ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ
ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വഴി എടുത്തിപ്പോ